മലബാർ സിമന്റ്സിലെ ശശീന്ദ്രന്റെയും മക്കളുടെയും മരണത്തിൽ സിബിഐക്കെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ആത്മഹത്യയെന്ന സിബിഐ റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് കോടതി വിലയിരുത്തി. അന്വേഷണത്തിൽ സിബിഐ വെള്ളം ചേർത്തു. കൃത്യവും ശാസ്ത്രീയവുമായ തെളിവുകളൊന്നും റിപ്പോർട്ടിൽ ഇല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിബിഐ ഡയറക്ടർ നേരിട്ട് കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മരണം. കുടുംബാംഗങ്ങളുടേത് ഉൾപ്പെടെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും ആ ഘട്ടത്തിൽ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമാക്കിയത്? അഭിലാഷ്, രാജ്യത്തെ ഏറ്റവും പ്രീമിയം അന്വേഷണ ഏജൻസി എന്ന് വിശേഷിപ്പിക്കാവുന്ന സിബിഐക്ക് അങ്ങേയറ്റം നാണക്കേട് പകരുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശശീന്ദ്രന്റെയും മക്കളുടെയും മരണത്തിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ട ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. സിബിഐക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെ കോടതി ഉന്നയിക്കുന്നു. ആത്മഹത്യ എന്ന സിബിഐ റിപ്പോർട്ട് തട്ടിക്കൂട്ടിയുണ്ടാക്കിയതാണെന്ന് കോടതി വിമർശിച്ചു. കേസിൽ പാതി കണ്ട കുറ്റപത്രം കൊണ്ട് തടി തപ്പാനാണ് സിബിഐ ശ്രമിക്കുന്നത്. അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വെള്ളം ചേർക്കലുകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്ന് കോടതി പറയുന്നു. കൃത്യവും ശാസ്ത്രീയവുമായ തെളിവുകളൊന്നും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇല്ല എന്ന് കോടതി വിലയിരുത്തുന്നു. കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളെക്കാൾ കൂടുതൽ ഒരു വിധിയെഴുത്തിന്, അതായത് ശശീന്ദ്രൻ ആത്മഹത്യ ചെയ്തു മക്കളെ കൊന്നു എന്ന വിധിയെഴുത്തിനാണ് സിബിഐ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. സിബിഐ പോലെ ഇത്രയും ഉയർന്ന തരത്തിലുള്ള ഒരു ഏജൻസി ഇത്തരത്തിൽ തരം താഴാൻ പാടില്ലായിരുന്നുവെന്ന് കോടതി തുറന്നടിക്കുന്നു. സിബിഐയുടെ വിശ്വാസ്യതയാണ് ഈ കേസന്വേഷണത്തിലൂടെ കളങ്കപ്പെട്ടതെന്നും കോടതി പറയുന്നു. കേസ് മുമ്പ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണമെന്നും കോടതി പറയുന്നു. സിബിഐ ഡയറക്ടർ നേരിട്ട് മേൽനോട്ട ചുമതല വഹിച്ച് അനുഭവ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേസന്വേഷണം ഏൽപ്പിക്കണമെന്നും പറയുന്നു. ഒപ്പം ഈ ശശീന്ദ്രന്റെ മരണം ആത്മഹത്യയാണ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ശശീന്ദ്രൻ എന്തിനു കൊന്നു എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ഉത്തരം സിബിഐക്കില്ല. ഒരു കുട്ടിയെ കൊല്ലുന്നത് രണ്ടാമത്തെ കുട്ടി നോക്കി നിന്നത് എന്നതും വിശ്വാസമല്ല എന്ന് പറയുന്നു. ഒപ്പം ശശീന്ദ്രന്റെ ഭാര്യ സ്ഥിര വരുമാനമുള്ള മാന്യമായ രീതിയിൽ കുട്ടികളെ വളർത്താൻ പ്രാപ്തയായ സ്ത്രീയാണ്. ആ ഭാര്യയെ ജീവിക്കാൻ അനുവദിച്ച ശേഷം എന്തിന് ഈ രണ്ട് മക്കളെയും കൊന്ന് ശശീന്ദ്രൻ ജീവൻ കൊടുക്കണം എന്ന ചോദ്യമാണ് പറയുന്നത്. വീട്ടിൽ ഇത്രയധികം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ അയൽവാസികളുടെ വീട്ടിൽ നിന്നും യാതൊരു തരത്തിലുള്ള ശബ്ദം പോലും കേട്ടില്ല എന്ന അയൽവാസികളുടെ വാദം വിശ്വസനീയമല്ല എന്നും കോടതി പറയുന്നു. ഇത്തരത്തിൽ അടിമുതൽ മുടിവരെ കേസന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അക്കമിട്ട് നിർത്തിയാണ് കോടതി അന്വേഷണത്തിലെ വീഴ്ചകളെ പറ്റി പറയുന്നത്. ഈ ശശീന്ദ്രന്റെ മക്കളും കൊല്ലപ്പെട്ട മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ മുറിയിലെ രക്തക്കറകളും ഒപ്പം ഈ മുറിയുടെ ഭിത്തിയിലെ രക്തക്കറകളും പുറത്തുള്ള രക്തക്കറകളും അടക്കമുള്ളവ കൃത്യമായ രീതിയിൽ പരിശോധിച്ചിട്ടില്ല എന്ന് അടക്കമുള്ള വളരെ സൂക്ഷ്മമായ തലത്തിലേക്ക് പോലും കോടതി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു അന്വേഷണം ഈ തുടരന്വേഷണത്തിൽ വേണമെന്ന് പറയുന്നു. 4 മാസം സമയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. മലബാർ സിമന്റ്സിലെ കമ്പനി സെക്രട്ടറിയായ വി ശശീന്ദ്രനെയും മക്കളായ വിവേക് വ്യാസ് എന്നിവരെയും 2011 കഞ്ചിക്കോട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മലബാർ സിമന്റ്സിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കരാറുകാരനായ രാധാകൃഷ്ണനെതിരെ ഈ ശശീന്ദ്രൻ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി നൽകും മുമ്പ് വലിയ സമ്മർദ്ദം ഈ രാധാകൃഷ്ണനും ശശീന്ദ്രൻ നേരിടയിൽ വന്നു എന്നും വ്യക്തമായിരുന്നു. എന്നാൽ അതിന്റെ ഉള്ളറകളിലേക്ക് നീങ്ങുന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നേരത്തെ 2 വട്ടം സിബിഐ നൽകിയ കുറ്റപത്രം മടക്കിയിരുന്നു. ഇതിനുശേഷം ഭേദഗതികളോടെയാണ് പിന്നീട് കുറ്റപത്രം കോടതി അംഗീകരിച്ചത്. ഇതിനെതിരെ അന്ന് കോടതിയിൽ ഈ സഹോദരനും സഹോദരൻ അടക്കമുള്ളവർ ഹർജി നൽകിയെങ്കിലും അത് പരിഗണിച്ചില്ല, അത് തള്ളുകയായിരുന്നു. പിന്നീടാണ് ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഇപ്പോൾ ഒരു പുനരന്വേഷണം എന്ന രീതിയിൽ അല്ലെങ്കിൽ തുടരന്വേഷണം എന്ന രീതിയിലുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായും രാധാകൃഷ്ണൻ എന്ന ചാക്ക് രാധാകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ പരന്നിരുന്നു ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ എം എസ് അനീഷ് കുമാർ നൽകിയത്. എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന കെ കെ മഹേഷന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശന് പ്രതി ചേർക്കണമെന്ന കോടതി. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. തുഷാർ വെള്ളാപ്പള്ളി, കെ എൽ അശോകൻ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. മഹേഷന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരുടെയും പേരുകൾ പരാമർശിച്ചിരുന്നു. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഏത് പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നിർദ്ദേശം?
അഭിലാഷ, ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളെയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹേഷിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അത് പരിഗണിക്കപ്പെടാതെ പോയി. പിന്നീടാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ കേസ് വരികയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ കേസിനകത്ത് തുഷാർ വെള്ളാപ്പള്ളി ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ മാനേജറായിട്ടുള്ള അശോകൻ വെള്ളാപ്പള്ളി ഈ മൂന്ന് പേരെയും പ്രതി ചേർക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല മഹേഷിന് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ ഇവരെ കുറിച്ച് വലിയ വിവാദമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ളതായിരുന്നു പോലീസ് അന്വേഷണത്തിൽ പ്രാഥമികമായി പോലീസ് എടുത്ത നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കോടതി നീങ്ങുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും ഒപ്പം തന്നെ ഈ ആരോപണങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കോടതി വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളിയെയും അശോകനെയും പ്രതി ചേർക്കാനായുള്ള നിർദ്ദേശം ആലപ്പുഴ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. വിഴിഞ്ഞം അശാന്തം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണത്തിന് NIA സംഘം വിഴിഞ്ഞം സ്റ്റേഷനിൽ എത്തി. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തത് ഉൾപ്പെടെയുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി വിഴിഞ്ഞത്ത് എത്തി അന്വേഷണം നടത്താനുള്ള കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. രാജ്യാന്തര തുറമുഖ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം News 18 വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയത്. ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായാകും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അട്ടിമറി ശ്രമങ്ങളിൽ അന്വേഷണം നടത്തുക. തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ UAPA നിയമപ്രകാരം കേസെടുത്തേക്കുമെന്നാണ് വിവരം. തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ വിദേശ ലോബികൾ ശ്രമം നടത്തുന്നതിന്റെ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായി സമരസമിതി നേതാവ് AJ വിജയന്റെ ഭാര്യ എലിയമ്മ വിജയൻ നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനയായ സഖിയുടെ അക്കൌണ്ടുകളിലേക്ക് 11 കോടിയുടെ വിദേശ സംഭാവന എത്തിയെന്ന് News 18 റിപ്പോർട്ടിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. പ്രദേശത്ത് വർഗീയ സംഘർഷത്തിന് സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനോട് ജാഗ്രത വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലാപ സാഹചര്യങ്ങൾ നേരിടുന്നതിന് പരിശീലനം നേടിയ കേരള പോലീസിന്റെ കാറ്റ് ഫോഴ്സാണ് പദ്ധതി പ്രദേശത്ത് സുരക്ഷയൊരുക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദക്ഷിണ മേഖല DIGയും വിഴിഞ്ഞം സ്പെഷ്യൽ ഓഫീസറുമായ R. നിശാന്തിനിയുടെ നേതൃത്വത്തിൽ 600 പോലീസ് ഉദ്യോഗസ്ഥർ തുറമുഖ നിർമ്മാണം നടക്കുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നിലയുറപ്പിക്കും. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി വിഴിഞ്ഞത്തേക്ക് എത്തുന്നതോടെ തുറമുഖ വിരുദ്ധ സമരസമിതി കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. വിഴിഞ്ഞം അക്രമത്തിൽ 163 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി വിഴിഞ്ഞം സ്പെഷ്യൽ ഓഫീസർ R. നിശാന്തിനി. പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം നിയമപരമായി മുന്നോട്ടു പോകും. തീവ്ര സ്വഭാവമുള്ളവരുമായി ബന്ധമുണ്ടോയെന്ന് പറയാറായിട്ടില്ല എന്നും ഇപ്പോൾ അങ്ങനെ സംശയിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. വൈകിട്ട് ഹിന്ദു ഐക്യവേദി നടത്തുന്ന മാർച്ചിന് അനുമതിയില്ല. മാർച്ച് പോലീസ് തടയും. 750 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നും നിശാന്തിനി പറഞ്ഞു. വിഴിഞ്ഞത്ത് ആസൂത്രിതമായ ആക്രമണമാണ് പോലീസുകാർക്കെതിരെ നടന്നത് എന്ന് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഴിഞ്ഞം SI Lijo P. Mani സിമന്റ് കട്ട കാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് തടയാൻ സമര അനുകൂലികൾ 1 മണിക്കൂർ സ്റ്റേഷൻ ഉപരോധിച്ചുവെന്നും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന SI News 18 പറഞ്ഞു. ഇപ്പോൾ സ്പീക്കർ എൻ ശംസീർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നിയമസഭാ വെബ്സൈറ്റിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് നിയമസഭാ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിയമസഭയ്ക്ക് വേണ്ടി December 5 സഭാ സമ്മേളനം അറിയിച്ചുകൊണ്ടുള്ള പ്രസ് മീറ്റിൽ നിങ്ങളുടെ മുമ്പാകെ ബ്രീഫ് ചെയ്യാനുള്ളത്.
അല്ല, അത് പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നില്ല വേണ്ടത്, നമ്മൾ പെസിമിസ്റ്റിക് അപ്രോച്ച് കണ്ടില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്ലിക്കേഷൻ ആണ് ഒപ്പുവെക്കണം എന്നുള്ളത്, അത് അദ്ദേഹമാണ് നിർവഹിക്കേണ്ടത്. അല്ല, ഗവൺമെന്റ് തലത്തിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു ദൃഢ ചിത്രം പറയേണ്ട കാര്യമില്ല, നമുക്ക് നോക്കാം ഉണ്ടാവുന്നുള്ളത്. കാരണം ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. അതുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണ സഭ, ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമം അംഗീകരിക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അത് അദ്ദേഹം ചെയ്യുമെന്നാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ അതിലിപ്പോൾ പെട്ടെന്ന് ഒരു കയറി ചാടി കയറി ഞാൻ അതിന് മറുപടി പറയുന്നില്ല. എന്നിരുന്നാലും അത് പരിഹരിക്കപ്പെടുമെന്നാണ് എന്റെ പൂർണ്ണ ബോധ്യം. അല്ല, ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കാം. അടുത്ത നിയമസഭാ സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സ്പീക്കർ എ എൻ ഷംസീർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കാനുള്ള ബില്ലിന്റെ കരടിന് മന്ത്രിസഭയുടെ അംഗീകാരം. സമാന സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് ഒരു ചാൻസലർ എന്ന നിലയിലാണ് നിയമം കൊണ്ടുവരിക. അടുത്ത മാസം 5 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഡോക്ടർ സിസ തോമസിനെ വിസിയായി തുടരാൻ അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മന്ത്രി പി രാജി. ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന നിരീക്ഷണമാണ് കോടതിയുടേത് എന്നും അതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും രാജി വ്യക്തമാക്കി. കൃഷിവകുപ്പ് സെക്രട്ടറി അശോകിന് എതിരെ മന്ത്രിസഭ. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കുന്ന ബില്ലിൽ ബി അശോക് രേഖപ്പെടുത്തിയ കുറിപ്പ് പരിധി വിട്ടതാണ് എന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി. ബില്ലിൽ സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്നായിരുന്നു അശോകിന്റെ കുറിപ്പ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന്റെ കാരണം ആമുഖത്തിൽ ഇല്ല എന്നും അശോക് എഴുതി. അശോകിന്റെ കുറിപ്പ് 1.5 നീണ്ടു. ഇതിനെതിരെയാണ് മന്ത്രിമാർ രംഗത്ത് വന്നത്. ഉദ്യോഗസ്ഥർ പരിധിവിട്ട അഭിപ്രായ പ്രകടനം നടത്തരുത്, വിഷയത്തിൽ ഒതുങ്ങി നിന്നാകണം കുറിപ്പുകൾ എന്നും മന്ത്രിമാർ പറഞ്ഞു. മന്ത്രിസഭയുടെ അഭിപ്രായം ബി അശോകിനെ ചീഫ് സെക്രട്ടറി അറിയിക്കും. ചൈനീസ് മുൻ പ്രസിഡന്റ് ജിയാങ് സിമിൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. രക്താർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഷാങ്ഹായിലായിരുന്നു അന്ത്യം. 1989 മുതൽ 2002 വരെ ചൈനീസ് പ്രസിഡന്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായാണ് ജിയാങ് സിമിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലപ്പത്ത് എത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വാവ സുരേഷിനെതിരെ കേസ്. കോഴിക്കോട് DFO നിർദ്ദേശപ്രകാരം താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ക്ലാസിനിടെ പാമ്പിനെ മൈക്ക് പോലെ ഉപയോഗിച്ചു എന്നാണ് പരാതി. പാമ്പുകളെ പ്രദർശിപ്പിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ലെന്ന് താമരശ്ശേരി റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ പറഞ്ഞു. പരിപാടി സംഘടിപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേഴ്സസ് അസോസിയേഷനെതിരെ SFI രംഗത്തു വന്നു. സംഘാടകർക്കെതിരെ നടപടി വേണമെന്ന് SFI മെഡിക്കൽ കോളേജ് യൂണിറ്റ് സെക്രട്ടറി സി അനന്തു ആവശ്യപ്പെട്ടു. പാലക്കാട് പോക്സോ കേസിൽ മദ്രസാ അധ്യാപകന് 60 തടവും പിഴയും. 6 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് മലപ്പുറം തിരുവമ്പലം സ്വദേശി അബ്ദുൾ ഹക്കീമിനെ പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചത്. കൊച്ചിയിലെ കാനകളുടെ അവസ്ഥയിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി ഹൈക്കോടതി. ആരും കോടതി ഉത്തരവുകൾ അംഗീകരിക്കുന്നില്ല. വിഷയം സർക്കാർ അതീവ ഗൌരവമായി കാണണം. വെള്ളിയാഴ്ചയ്ക്കകം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണം. ഹൈക്കോടതി ഹർജികളിൽ നിന്ന് പിന്മാറുകയാണ് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ? അവിനാശ്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാനകളുടെ വികസനവുമായി ബന്ധപ്പെട്ട
കേസുകൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചു വരികയായിരുന്നു. എന്നാൽ ഇത്രയധികം നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുകളായി പുറത്തു വരുമ്പോഴും ആ ഉത്തരവുകൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നതാണ് കോടതിക്ക് വലിയ ദുഃഖം വരുത്തിയിരിക്കുന്നത്. ഇതിൽ കടുത്ത അമർഷവും കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരും കോടതിയുടെ ഉത്തരവുകൾ അംഗീകരിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. കൊച്ചിയെ ഇനി വിധിക്ക് വിട്ടുകൊടുക്കുക മാത്രമേ തന്റെ മുന്നിൽ മാർഗമുള്ളൂ. ഹൈക്കോടതി ഹർജികളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ നിന്ന് പിന്മാറുകയാണ് എന്നും അതീവ നിരാശയോടുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മടുത്തു പിന്മാറുകയാണ് താൻ ചെയ്യുന്നത് എന്നും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കോടതിക്ക് കൂടി നാണക്കേടാണ്. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടപ്പിലാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് മാറാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ കോടതിക്ക് കൂടി നാണക്കേട് വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സർക്കാർ എന്തായാലും ഈ വിഷയം അതീവ ഗൗരവമായി പരിഗണിക്കണം എന്ന് കോടതി പറയുന്നു. നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് കോടതി തന്നെ പുറപ്പെടുവിക്കേണ്ടി വരും എന്നും കോടതി വ്യക്തമാക്കുന്നു. എന്തായാലും വെള്ളിയാഴ്ചക്കകം അന്തിമ തീരുമാനമെടുത്ത് കോർപ്പറേഷനും സർക്കാരും കോടതി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഈ ഹർജി ഇനി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. അഭിലാഷ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത്. ദർശന പുണ്യം തേടി സന്നിധാനത്ത് കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന തിരക്ക് കുറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ തീർത്ഥാടകർ ദർശനം നടത്തി മലയിറങ്ങിയതും കൂടുതൽ ബുക്കിംഗ് ഇല്ലാത്തതുമാണ് തിരക്ക് കുറയാൻ കാരണം. തിരക്ക് കുറഞ്ഞതോടെ ദർശനത്തിനും നെയ്യഭിഷേകത്തിനുമായി ഭക്തർക്ക് കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട്. ഇന്ന് 58,345 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 23,340 പേർ ദർശനം നടത്തിക്കഴിഞ്ഞു. ഫാദർ തിയോഡേഷ്യസിന്റെ പരാമർശം കേരള സമൂഹത്തിന് യോജിക്കാത്തത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിഴിഞ്ഞം സമരം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നും മന്ത്രി. മന്ത്രി വി അബ്ദുൾ റഹ്മാനെതിരെ വൈദികർ നടത്തിയ പരാമർശം സാമുദായിക ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. സുപ്രീംകോടതി വിധിയിലൂടെ പുറത്താക്കിയ വി സിയുടെ പേര് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യാതെ സാങ്കേതിക സർവകലാശാല. 1.5 മാസം മുമ്പ് നിയമനം റദ്ദാക്കിയിട്ടും കെ ടി യു ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡോക്ടർ രാജശ്രീ എം എസ് തന്നെയാണ് ഇപ്പോഴും വി സി. ചാൻസലറുടെ കാരണം കാണിക്കാൻ നോട്ടീസ് ചോദ്യം ചെയ്ത 9 സർവകലാശാല വി സിമാർ നൽകിയ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി. ഗവർണറുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത മുൻ ഇടക്കാല ഉത്തരവ് അതുവരെ തുടരും. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ നടപടികൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. മന്ത്രി ആന്റണി രാജപ്രതിയായ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിലെ വിചാരണാ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. മേയറുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം തുടർന്നു. നഗരസഭാ കവാടത്തിൽ യു ഡി എഫ് കൌൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല മുണ്ടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാർ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി.